ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസോസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് അച്ചപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് അച്ചപ്പം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം 1-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. 250 ml ഗ്ലാസ്സിൽ 1 കപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 കോഴിമുട്ട, 2 ടേബിൾ സ്പൂൺ മൈദ, 1 നുള്ള് ഉപ്പ്, പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചപ്പത്തിന് ഒരുപാടങ്ങ് മധുരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ മാവിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്കൊരു 1/2 കപ്പ് കൂടി തേങ്ങാപ്പാൽ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്. അപ്പോൾ നമുക്കിനി അച്ചപ്പം റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അച്ചപ്പത്തിൻ്റെ അച്ച് വേണം. ഇത് നമുക്ക് പല മോഡലിലും പല സൈസിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി അച്ചപ്പം റെഡിയാക്കി തുടങ്ങാം. അതിനുവേണ്ടി കുറച്ച് ഓയിൽ ചൂടാക്കാം. ഇതിലേക്ക് ഈ അച്ചപ്പത്തിൻ്റെ അച്ചുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരണം. ഇതൊന്ന് ചൂടായാൽ മാത്രമേ നമ്മുടെ മാവ് ഇതിൽ നിന്ന് വിട്ട് വരികയുള്ളൂ. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അച്ചി മാവിലൊന്ന് മുക്കിയിട്ട് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഈ അച്ചൊന്ന് ഇളക്കി കൊടുത്താൽ അച്ചപ്പം പെട്ടെന്ന് വിട്ട് കിട്ടും. അച്ചൊന്ന് ചൂടായാൽ മാത്രമേ നമുക്കിതുപോലെ പെട്ടെന്ന് വിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ ഓവറായിട്ട് ചൂടാകാനും പാടില്ല. അങ്ങനെ ഓവറായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ മാവിൽ അച്ചു മുക്കുന്ന സമയത്ത് അച്ചിൽ മാവ് പിടിക്കാതെ പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ അച്ച് നമുക്ക് ഇതിൽ തന്നെ വെച്ച് കൊടുക്കാം. ആ ചൂടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ തന്നെ വെച്ച് കൊടുക്കുന്നത്. നമുക്കിത് 2 സൈഡും തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചപ്പമെല്ലാം റെഡിയായിട്ടുണ്ട്. നല്ല കറുമുറ ഇരിക്കുന്ന അച്ചപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പമാണ്. വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനോടുകൂടി ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.